അപ്പോൾ ഗായസ് അപ്പം ദേ ഇന്ന് ഒരു ഗേറ്റഡ് വിദ്മി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ എം കഫേൻ്റെ ലിബാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആയി പോകും അതുകൊണ്ട് ഞാൻ ആദ്യം അത് ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ എൻ്റെ എൻവയറൻ്റെ ഒരു ടാൽക്കാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഇതെന്താ ഞാൻ ഇത് മാത്രം ഇടാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ടിട്ട് വേറെ ഒരു സാധനം ഞാൻ ഇടാറില്ലാട്ടോ പിന്നെ അതേ ആയുർവേദ കൺമഷി എടുക്കുന്നുണ്ട് അത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ കണ്ണ് കണ്ടാൽ മനസ്സിലാവും ഡെയിലി എഴുതി എഴുതി ഒരു ഷേപ്പ് ആയിട്ടുണ്ട് കണ്ണിന് അപ്പോൾ ഈ രണ്ട് കണ്ണിലും നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ നമ്മുടെ ഫേസ് സ്കാനയുടെ മാഗ്നറ്റൈസ് അതിൻ്റെ ഐ ലൈനറാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അത് തന്നെ ഞാൻ നമ്മുടെ ഐ ലാഷസിലും എഴുതി കൊടുക്കുന്നുണ്ട് വെറും മസ്കാരം ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ എന്താ പറയുക കാജൽ പ്ലസ് ഐബ്രോ പൗഡറും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മളിതേ ഒരു റെഡിഷ് ഓറഞ്ച് ആയിട്ടുള്ള ഒരു ലിപ് ലൈനർ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പേരൊന്നും പറയാൻ പറ്റില്ല കാരണം വർഷങ്ങളായിട്ട് യൂസ് ചെയ്യാൻ കൊണ്ടിട്ട് അതിൻ്റെ പേരൊക്കെ മാഞ്ഞ് പോയിട്ടുണ്ട് സാധാരണ ഞാൻ ഇത് മാത്രമാണ് ഇടുന്നത് പക്ഷേ ഇപ്പം പുറത്ത് പോകുന്നതുകൊണ്ടിട്ട് നമ്മുടെ മൈ ഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കും ലിക്വിഡ് ലിപ്സ്റ്റിക്കും കൂടി ൊടു കേട്ടോ ഇപ്പോൾ ദേ സൈഡിൽ കുറച്ചുകൂടി കൂടി ആവാനുണ്ടായിരുന്നു ഒന്നുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തു അതിനുശേഷം ദേ നമ്മുടെ വാച്ച് സിൽവർ അനലോഗ് വാച്ച് ആണ് ഞാൻ കിട്ടുന്നത് അതിനുശേഷം അതിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതേ ഒരു രണ്ട് മൂന്ന് സിൽവർ ബാങ്കിൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതെ എൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ അത്ര ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് പിന്നെ അതേ നമ്മുടെ ക്ലിപ്പ് വെച്ചിട്ട് എൻ്റെ കോമൺ ഹെയർ സ്റ്റൈൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ എവിടെ പോയാലും എപ്പോഴും യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഷൂസ് അതുപോലെ തന്നെ ഒരു സ്ലിങ് ബ്ലാക്ക് ബാഗും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ എല്ലാവരും